ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാ ഇപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. നമ്മുടെ ഗോതമ്പ് മാവൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് കേട്ടോ ഇതുപോലൊന്ന് മാറ്റി വെക്കണത്. 10 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഇതായി മാവെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കണ്ടോ ഇതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തുകൂടെ എടുക്കുന്നുണ്ടേ. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം നമുക്ക് കനം കുറച്ചിട്ട് പരത്താനായിട്ട് പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടോ ഞാനിത് നല്ലപോലെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് തൂത്ത് കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ടേ, വളരെ കുറച്ച് തന്നെ മതിയാകും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ കണ്ടോ ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇതാ ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ട് കൂടെ എടുക്കാം. ഇനി ഒരു കത്രികയോ കത്തിയോ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെരിച്ചിതൊന്ന് വെട്ടിക്കൊടുക്കുകയും കൂടെ ചെയ്യാം. ഒരുപാട് വലുതായിട്ട് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിലെ മിക്കവരും തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചപ്പാത്തിയും പൂരിയൊക്കെ അല്ലേ മിക്കവാറും ഉണ്ടാക്കാറുള്ളൂ. അതൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ ചെയ്താലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ചാനലിൽ ഹെൽത്തി ആയിട്ടുള്ള കുറേ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതായത് മുഴുവനും കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വറുത്തെടുക്കുകയും കൂടെ ചെയ്യാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിടണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ അകമൊന്നും നല്ലപോലെ വെന്ത് കിട്ടില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതാ കണ്ടോ ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോകണ സമയത്ത് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഇതാ ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ ഇതാ ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ ചേർക്കണ മസാലയൊക്കെ ഇതിനുള്ളിലേക്ക് കയറാനായിട്ടാണ് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് ഒരുപാട് കുഞ്ഞായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് റോൾ ചെയ്തിട്ട് റെഡിയാക്കിക്കൊണ്ട് തന്നെ ഇതാ കണ്ടില്ല ഇതിനുള്ളിലായിട്ട് കുറേ ലെയറായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതിനി ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മസാല കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതാ ഈ ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചിയും കുഞ്ഞായി തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ വെളുത്തുള്ളിയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിക്ക് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് മീഡിയം വലുപ്പമുള്ള ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് വഴറ്റിട്ടെടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണ വരെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു തക്കാളി ഇതാ കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് വേവിക്കുകയും കൂടെ ചെയ്യാം. ഇനി ഇതാ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണേ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇത് നല്ലപോലെയൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നില്ല. നമ്മളിതായി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇതെല്ലാം തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് നനഞ്ഞു കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് 2-3 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളിതാ ഇതുപോലെ മൂടി വെച്ച് വേവിക്കണ കൊണ്ട് നമ്മളാ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഇല്ലേ, അത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കും, അതുപോലെ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് വരുകയും ചെയ്യും. ഈ സമയം നനവൊക്കെ കുറച്ച് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കോഴിമുട്ട, കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ചിക്കി എടുത്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. അതുപോലെ മുട്ട തന്നെ വേണമെന്നില്ല, ഇതിന് പകരമായിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുള്ള ചിക്കനോ ബീഫോ ഒക്കെ ചേർക്കാം. അതുപോലെ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുത്ത ശേഷം 2-3 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ ഗോതമ്പ് പൊടി കട്ട് ചെയ്തെടുത്തിട്ട് തയ്യാറാക്കണ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിനുണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.